ബ്രോ ഇപ്പോൾ നമ്മുടെ കെനലല്ലേ മെയിൻ ആയിട്ട് ഇപ്പം ഏതൊക്കെ ബ്രീഡ്സാണ് ഉള്ളത്? നമ്മുടെ ഇപ്പോൾ സെൻ ബെർണാർഡാണ് കൂടുതൽ നമ്മൾ ചെയ്തു വരുന്നത്. ഒരു 4-5 വർഷത്തോളമായിട്ട് ഇപ്പോൾ സെൻ ബെർണാർഡ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുമുമ്പ് വേറെ ഏതെങ്കിലും ബ്രീഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ, അതിനുമുമ്പ് കൊച്ചിലോട്ട് നമ്മൾ വീട്ടിൽ ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊമറേനിയൻ തൊട്ട് ലാബ് അങ്ങനെയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരു പാഷൻ എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ബെർണാർഡുകളോട് കൂടുതലൊരു അടുപ്പം തോന്നാനും ഒരു ഇഷ്ടം അങ്ങനെ ഒരു ബേസ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ബെർണാർഡ് മാത്രമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെർണാർഡിന് ഇപ്പം പാഷൻ അല്ല നല്ല കൂടുതൽ ഇഷ്ടമാണ്. ഇപ്പം മെയിനായിട്ട് ഇവരിൽ എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ആവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളോട് ഇടപഴകാൻ ഇത് ഭയങ്കര ഒരു മിംഗിൾ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോഗാണ്. ഇത് നമുക്കൊരു വീട്ടിൽ നമ്മളില്ലെങ്കിൽ തന്നെ നമുക്ക് ഏൽപ്പിച്ച് പോകാനും നമ്മുടെ ഇപ്പോൾ കുട്ടികളോടാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇടപെട്ട് പോകാൻ പറ്റിയൊരു ബ്രീഡാണിത്. ബെർണാർഡ് ഒരു ഒരു നല്ലൊരു പെറ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ ഡോഗും കൂടിയാണ് ബെർണാർഡ്. നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണോ സിനിമ? കാരണം ഭയങ്കര ഒരു ഹ്യൂജ് ബ്രീഡ് അല്ലേ ഇത്? ഇല്ല ഇല്ല, അത് നമുക്ക് അവരുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഒരടുത്ത് അറിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. കാരണം സിമ്പിളാണ് ഡോഗ്. വലിയ ആ ഒരു സൈസ് ഉണ്ടെങ്കിലും അവിടെ നമുക്ക് കൂടുതൽ നമ്മുടെ വീട്ടിലും ആരായാലും ഇപ്പൊ പ്രായമുള്ളവർ പോലും ഇപ്പൊ സെന്റ് ബെർണാർഡ് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരൊരു അഗ്രസീവ് ടൈപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ് അവര്. അതിപ്പോ തന്നെ പ്രായമാർ അവർക്ക് ഇത്രയും വീട്ടിലുള്ള ഒരു ബ്രീഡിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അപ്പം പിന്നെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം. നമ്മളൊരു സാധാ ഒരു ലീഷ് ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. ഒരു ലീഷിലിട്ട് എങ്ങനെ നടക്കുന്നു, എങ്ങനെ ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു ബെർണാർഡിനെ ഈ പ്രായമായിട്ടുള്ളവർക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഓക്കെ, ട്രെയിൻഡ് ആണെങ്കിൽ കൂടെ സിമ്പിളാണ്, കുറച്ചുകൂടെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് പിന്നെ പലരും പറഞ്ഞു സെൻ ബെർണാർഡ് ഹസ്കി ഇങ്ങനത്തെ ബ്രീഡ്സ് ഒക്കെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് സെറ്റ് ആവത്തില്ലെന്ന് കുറച്ച് ആൾക്കാർ പറയാറുണ്ട്. അത് എത്രത്തോളം ഇതിന്റെ അത് ഞാൻ ഇത് സെൻ ബെർണാർഡ് എടുക്കുന്ന സമയം തൊട്ട് കേൾക്കുന്നതാണ്. ഞാനിപ്പോ ഒരു 4-5 വർഷമായി ബെർണാർഡ് മാത്രം ചെയ്യുന്നു. ഓക്കെ, ഒരു പല ബെർണാർഡ് തന്നെ പല ലൈൻസ് ഉള്ള ബെർണാർഡ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഇഷ്യൂ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പക്ഷെ ഇവരെ കേജ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും ഒന്ന് നല്ലോണം നോക്കിയിട്ട് കേജ് ഒക്കെ റെഡി ആക്കാവുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഈ ഒരു ബ്രീഡിനെ വളർത്തുന്ന നമ്മൾ മെയിനായിട്ട് എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കുന്നത് നമ്മൾ എല്ലാ ഡോഗിനും ചെയ്യുന്ന പോലെ തന്നെ അവർക്കൊന്നും അവരെ നോക്കുന്ന പോലെ വാക്സിനേഷൻ പക്ക ആയിരിക്കണം. പിന്നെ ഇതുങ്ങളുടെ ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി, ഡിവാമിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ നോർമലിനെക്കാട്ടിൽ കൂടുതൽ ഫുഡ് കഴിക്കും, വലിയൊരു കൂടുകയാണ് അങ്ങനെയൊക്കെ. കേജിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഗ്രോത്ത് തന്നെ അതിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അവരുടെ കേജും അവരുടെ ഗ്രോത്തും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ലൊരു കേജും കൂടെ ആണെങ്കിൽ അവർക്ക് ഗ്രോത്തും ഈസിയാണ്. അതേപോലെ തന്നെ ഫുഡും, ഇത്രയും ജയന്തി ബ്രീഡായതുകൊണ്ട് അവർക്ക് അതിന് ആവശ്യമുള്ള ഏത് ബ്രീഡാണെങ്കിലും അവർക്ക് അതിൻ്റെ ഫുഡിങ്ങിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും ഫുഡ്. ഓക്കെ, ഇപ്പോൾ ബ്രോ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ കെനലിൽ ഇപ്പോൾ എത്ര ഡോഗ്സ് ഉണ്ട് ബെർണാർഡ്? ഇപ്പോൾ പപ്പീസ് അല്ല, അത് വലിയ ഡോഗ്സ്? വലിയ ഡോഗ്സ് ഇപ്പോൾ 4 ബെർണാർഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മുടെ പപ്പീസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ പപ്പീസ് ഉണ്ട്. പപ്പീസ് പറയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലിറ്ററിലാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലിറ്ററാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര പപ്പീസ് ഉണ്ടായിരുന്നു? ഇപ്പോൾ 5 പപ്പീസ് ഉണ്ട്. 5 പപ്പീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൻസ് ഒക്കെ? പേരൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബെല്ല തന്നെയാണ്, നമ്മുടെ ചാമ്പ്യനാണ് ബെല്ല. ബെല്ല തന്നെയാണ് ഇവരുടെ മദറായിട്ട് വരുന്നത്. ഫാദർ വരുന്നത് നമ്മുടെ പെരുമ്പാവൂർ ബ്ലാസ് ഹോസ്പിറ്റലിലെ സാന്റിയാഗോ എന്ന് പറഞ്ഞ മെയിലാണ്. അത് ഒടിൻ്റെ കുട്ടിയാണ് വരുന്നത്. നല്ലൊരു ലൈൻ തന്നെയാണ്. പപ്പീസ് ഇപ്പോൾ എത്ര ദിവസമായി ബ്രോ? പപ്പീസ് ഇപ്പോൾ ഒരു 40-41 ഡേയ്സ് ആയി. 41 ഡേയ്സ് ആയിട്ടുള്ള പപ്പീസ്. ഓക്കെ, പിന്നെ അതിപ്പോൾ നമുക്ക് എത്ര മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടാവും? നമുക്കൊരു 3 മെയിലുണ്ട്, 2 ഫീമെയിലാണ്. ഫീമെയിലുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ടൊക്കെ ഒരു ബെർണാർഡ് സെൻ ബെർണാർഡിൻ്റെ പപ്പീസിനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ മെയിനായിട്ട് എന്തോ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അത്യാവശ്യം വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അതിൽ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള ഫാദർ മദറിൻ്റെ തന്നെ പപ്പീസിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം നോക്കിക്കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എത്ര പപ്പീസ് ഉണ്ടോ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പപ്പീസിനെ അവർക്ക് ഇണങ്ങിയ രീതിയിലുള്ള പപ്പീസിനെ എടുക്കാവുള്ളൂ. അത് കോട്ടിന്റെ കോട്ട് കൂടുതൽ വരുന്നത്, ഷോർട്ട് ഹെയർ വരും, ലോങ് ഹെയർ വരും. ആ ഒരു ടൈപ്പ് മാത്രമേ. നമ്മളെ ഇപ്പം ഈ പപ്പീസിന്റെ പേരന്റ്സ് ഒക്കെ ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ? ലോങ് ഹെയർ ആണ്. ലോങ് ഹെയർ ആണ്. ലോങ് ഹെയർ ആണ്. ലോങ് ഹെയർ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ കളറിന്റെ പാറ്റേണുകൾ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കിംഗ് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം? വ്യത്യാസമുണ്ട്. നമ്മുടെ ബെല്ല വരുന്നത് ബ്ലാക്ക് ടാൻ വൈറ്റ് കളർ മിക്സഡാണ്. നമ്മുടെ മെയില് വരുന്നത് ബ്ലാക്കും വൈറ്റും ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഷെയ്ഡ് പപ്പീസിലും ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബെർണാർഡിനെ ഇപ്പോൾ വളർത്തുമ്പം അതിൻ്റെ എന്തോ കാര്യങ്ങളാണ് കസ്റ്റമർ ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കാവുള്ളത് നിങ്ങൾക്ക്? അവർ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കാരണം എന്ത് കാര്യം ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യും. നമ്മളിപ്പോൾ ആദ്യമേ ഒരു പപ്പീസിനെ എടുക്കുമ്പോൾ തന്നെ അവരോട് ഇന്നേപോലെ ഡീറ്റെയിൽസ് ഇന്നേപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ പപ്പീസിനെ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് അതിനുള്ള താല്പര്യവും ഇന്നേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താല്പര്യമാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പപ്പീസിനെ വാക്സിൻ്റെ ടൈം വാക്സിനേഷൻ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഡിവാമിൻ ചെയ്യേണ്ട ടൈം എല്ലാം നമ്മൾ അവർക്ക് ഒരു മെസ്സേജ് ഡയറ്റ് ചാർട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. വർക്കൗട്ടൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വേണ്ടി ഒരു ബ്രീഡ് അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് ആക്റ്റീവ് ബ്രീഡാണോ ഇതൊരു ലേസി ബ്രീഡാണോ?
നമുക്ക് ഇതിനെ അങ്ങനെ ഒന്നും തരംതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എങ്ങനെ വേണേലും ഇത് നമ്മുടെ ഒരു ചുറ്റുപാടിലാണെങ്കിൽ ജീവിക്കണമെങ്കിൽ നിൽക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഇത്. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പപ്പീനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവനെ ഏത് രീതിയിലാണ് ഇവൻ്റെ ഡയറ്റും ഇവൻ്റെ ഫുഡ് ചാർട്ടും ഒക്കെ നമ്മൾ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇവൻ നമ്മളുടെ ആണെങ്കിൽ വരും. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇവനെ കൊണ്ടുപോകുന്നത്, ഇപ്പം അവന് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഔട്ടിങ് അതേപോലെ കാര്യങ്ങളാണെങ്കിൽ അവൻ ആ രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും. അല്ലാതെ ആക്റ്റീവിൽ നിന്നും ഒരു യാതൊരു നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. ഓക്കെ, ഞാൻ ആദ്യം ഓൺ ഡോഗ്സിനാണ് ചെയ്തിരുന്നത്, പിന്നെ അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സിന്റെ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് വെളിയിൽ ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ നമ്മുടെ പെരുമ്പാവൂർ ബ്ലാസ് ഓഫ് സ്പെസ് എന്ന് പറഞ്ഞ കിണലിലെ ഹാൻഡലറായിട്ടാണ് ഇപ്പൊ പോകുന്നത്. അവർ ഷോ മിക്കതും ഉണ്ട്, അവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, അവർക്ക് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ അവരുടെ ഡോഗ് ഓൾറെഡി ഒരു നാലെണ്ണടുത്ത് പിന്നെ ഒരു ഒറ്റ ഷോയോട് കൂടി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ട്രെയിനർ എന്നുള്ള രീതിയിൽ നമ്മളൊരു പാഷൻ എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. അതും ബെർണാർഡ് മാത്രം, ബെർണാർഡാണ് നമുക്ക് ഇപ്പൊ ഉള്ളത്. നമ്മളിപ്പോ ഷോ വരുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ഡോഗ്സിനെ എടുത്തിട്ട് നമ്മുടെ അതിന്റെ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഈ പപ്പീസ് ഇപ്പൊ ഉണ്ട്, ഇതല്ലാതെ എപ്പോഴും നമുക്ക് പപ്പീസിനെ ഇവിടെ കിട്ടുവോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയില്ല. നമുക്കിപ്പോ നമ്മളിപ്പോ ഒരു വർഷത്തിൽ ഒരു ഒറ്റ ബ്രീഡിംഗ് ആണ് എടുക്കത്തുള്ളൂ. അത് നമ്മളിപ്പോ കഴിഞ്ഞൊരു ലിറ്റർ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഇപ്പൊ ഒരു ഒന്നേകാല് വയസ്സായിട്ടുണ്ട്, ഏജ് എത്ര ആയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മെയിൽ കോമ്പിനേഷൻ വരുമ്പോ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉള്ള ഒരു അഞ്ച് പപ്പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ പപ്പീസിനെ എല്ലാം ഒന്ന് പരിപാടി അതിന് നിങ്ങൾ എന്തെങ്കിലും പേരോ? അതെ അതെ, എല്ലാവർക്കും ഓരോ പേരുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ തന്നെ പരിചയപ്പെടാം. ഇവിടെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഒരു ഫീമെയിൽ പപ്പിയാണ്. ഇത് നമ്മുടെ അവളുടെ ഫാദറിന്റെ അതേ ഒരു കോട്ട് കണ്ടീഷനിലൊക്കെ ഉള്ള ഒരു പപ്പിയാണ്. ഇവിടെ ഒരു പെന്നിലി എന്ന ഇവിടെ പേരിട്ടിരിക്കുന്നത്, പെന്നിലി എന്നാണ് ഇവിടെ പേരിട്ടിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഇപ്പം ഒരു അമിസർ പഞ്ചാബിലേക്ക് ഏകദേശം ആയിട്ട് പോവാനായിട്ടുള്ള, പക്ഷെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു വിഷയം വന്നതുകൊണ്ട് വാക്സിനേഷനും കഴിഞ്ഞിട്ടില്ല. ഒരു 3 days ആഫ്റ്റർ ആണ് വാക്സിനേഷൻ കൂടെ ഉള്ളത്. അതുകൂടെ കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ഒരു നല്ലൊരു മെയിൽ പപ്പിയാണിത്. ഇവന്റെ പേര് നമ്മൾ പേരിട്ടിരിക്കുന്ന ബ്ലാക്ക് പാൻഡർ എന്നാണ് ഇവന്റെ പേര്. ഇവനിപ്പോ നമ്മള് കോയമ്പത്തൂര് ടിജോ എന്ന് പറഞ്ഞ സാറ് മജീഷ്യൻ പുള്ളി ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത് തന്നെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് ഡെലിവറി ചെയ്യുന്നത്. നല്ലൊരു ഹെയർ കോമ്പിനേഷൻ ഒക്കെ എല്ലാം പക്കയായിട്ടുള്ള മെയിലാണ്. സാധാരണ നമ്മൾ അധികം ഹെയറിന് സപ്ലിമെന്റ്സ് ഒന്നും അധികം കൊടുക്കാറില്ല. നമ്മൾ ഇവരുടെ ഫുഡിൽ തന്നെ അത് അത്യാവശ്യം കളർ വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്യുവാണ്. നാച്ചുറലായിട്ട് കളർ വെജിറ്റബിൾ ആണ് നമ്മള് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ചിക്കൻ എടുത്താൽ തന്നെ അതിന്റെ അകത്തൊരു കളർ വെജിറ്റബിൾ ഇട്ട് ഒരു സൂപ്പ് പോലെ റെഡിയാക്കിയിട്ടാണ് ഇപ്പൊ കൊടുത്തു വരുന്നത്. ഇപ്പൊ പക്ഷേ പപ്പീസിന് കൊടുക്കാറായിട്ടില്ല. ഒരു വാക്സിനേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും വേറെ ഫുഡ് ഫീഡ് ചെയ്ത് തുടങ്ങുള്ളൂ. ഞാനിപ്പോ ഒരു അഞ്ചു നേരം ഫീഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഒരു വാക്സിൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്കൊരു പതുക്കെ കുറച്ചുകൊണ്ട് വരാം. നമുക്ക് ഒറ്റയടിക്ക് ഇവരെ ഫീഡിങ്ങിന്റെ ലെവലൊന്നും നിർത്താൻ പറ്റും. കാരണം പപ്പീസ് അല്ലേ, അവർക്ക് പെട്ടെന്ന് ഡൈജക്ഷൻ ഉണ്ടാവും, അവർക്ക് വിശപ്പും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു 5 times നമ്മൾ ഫീഡ് ചെയ്യും. ഒരു 6 months വരെ ആ ഒരു രീതിയിൽ ഇല്ല, 6 months വരെ ഇല്ല, നമുക്കൊരു ഒരു 3 months വരെ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് 4 times ആക്കാം, അത് കഴിഞ്ഞ് 3 ആക്കാം, അങ്ങനെ 2 ആക്കാം. പിന്നെ ചിലരൊക്കെ അഡൽട്ട് ആയി കഴിഞ്ഞാൽ ഒറ്റ നേരെ കൊടുക്കത്തുള്ളൂ. നമുക്കൊരു ഇപ്പൊ എന്തായാലും ഒരു 1.5 years വരെ ഇത് നിങ്ങളുടെ മെച്യൂരിറ്റി ടൈമാണ്. അതിനുശേഷമാണ് കുറച്ചുകൂടെ നല്ലൊരു ഇവരൊരു സൈസിലേക്ക്, ഒരു ബെർണാർഡ് എന്നുള്ള ഷേപ്പിലേക്ക് സൈസിലേക്ക് എത്തുക. അതിനുശേഷമാണ് ഒരു നാച്ച് ഒരു നല്ലൊരു സൈസിലേക്കും കയറി വരുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ വരും ഒരു മറ്റേ ഇവർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴൊക്കെ ഇവർക്ക് ഹൈറ്റ് ആവും. അപ്പൊ നമുക്ക് ഇതുങ്ങളൊന്ന് ക്ഷീണിച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ഓൾറെഡി ഇതുങ്ങളുടെ ഗ്രോത്തുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ അത് നൈസായിട്ട് മാറി മാറി നല്ലൊരു ഇതിലേക്ക് തന്നെ വരും. ഇത് നമ്മളെ തന്നെ ഒരു 2 puppies ഉണ്ട്. ഇതിൽ ഇയാള് ഫീമെയിലാണ്, ഈ ഫീമെയിൽ പപ്പിയാണ്. ഇത് മെയിൽ പപ്പിയാണ്. ഇവളുടെ പേര് കാൻഡിലേസ് എന്ന് കേട്ടാണ്.
ഇവന്റെ പേര് മോർഫ്യൂസ് എന്നാണ് ഇവന്റെ പേരിട്ടിരിക്കുന്നത്. നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ലിറ്ററൈസേഷന്റെ എന്ത് ഫോം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പേപ്പർ ഇട്ടാനായിട്ട് എങ്ങനെ വന്നാലും ഒരു 4 മന്ത് 6 മന്ത് അടുത്ത് എങ്ങനെ വന്നാലും വരും. ഈ പേര് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ പിന്നെ എന്തെങ്കിലും മാറ്റം വന്നാൽ മാത്രമേ ഉള്ളൂ കിട്ടുന്നു. പിന്നുള്ള ഇനിയിപ്പോ നമുക്ക് പിന്നെ ഒരു പപ്പി ഉണ്ടല്ലോ. ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോകാം, അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തു തുടങ്ങുള്ളൂ.